കടന്നപ്പള്ളി രാമചന്ദ്രനെ കണ്ണൂരിൽ വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് സംസ്ഥാന നിർവഹക സമിതി തീരുമാനിച്ചു കണ്ണൂരിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് സുനിൽ സുനിൽ വിവരങ്ങളുമായി കടന്നപ്പള്ളി അല്ലാതെ മറ്റൊരു പേരും ഉയർന്നു സായി സംസ്ഥാനത്ത് എൽ ഡി എഫ് കേരള കോൺഗ്രസ് ഒരു ഒരു സീറ്റാണ് അത് സിറ്റിംഗ് സീറ്റായ കണ്ണൂർ തന്നെ നൽകാനാണ് എൽ ഡി എഫിൽ ധാരണയായിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനുള്ള അവിടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് രാവിലെ കണ്ണൂരിൽ ചേർന്നത് യോഗം ഉച്ചയോടുകൂടി അവസാനിച്ചിരിക്കുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനെ തന്നെയാണ് കണ്ണൂരിൽ വീണ്ടും മത്സരിപ്പിക്കാൻ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് മറ്റു പേരുകളൊന്നും ആ യോഗത്തിൽ ഉയർന്നു വന്നില്ല കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ തന്നെയായിരുന്നു യോഗം ചേർന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ ജില്ലാ പ്രസിഡന്റുമാരടക്കമുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്തായാലും കടന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം നാളെയോ മറ്റന്നാളോ ആയി മാത്രമായിരിക്കും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവുക എന്തായാലും കഴിഞ്ഞ തവണ ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ സീറ്റ് പിടിച്ച് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് അതുകൊണ്ടുതന്നെ വീണ്ടും കടന്നപ്പള്ളിക്ക് ഒരു അവസരം കൂടി നൽകാനാണ് ഇപ്പോൾ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അത് കടന്നപ്പള്ളി അല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിച്ചാൽ ജയിക്കില്ല എന്നാണ് പൊതുവെ കോൺഗ്രസ് എസ്സിന്റെയും അതുപോലെ എൽ ഡി എഫിന്റെയും പൊതുവായ ഒരു വിലയിരുത്തൽ അതനുസരിച്ചുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിലും എടുത്തിരിക്കുന്നത് എന്തായാലും മറ്റന്നാൾ ഇത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും അതിനിടെ കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സതീശൻ പാച്ചേരി തന്നെയാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇന്നലെയും മിനിങ്ങാനുമായി പുറത്തു വന്നിരുന്നു ഈ വാർത്തകൾ പൂർണ്ണമായി മുല്ലപ്പള്ളി നിഷേധിച്ചിരിക്കുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നൊരു തീരുമാനം ഔദ്യോഗികമായി തന്നെ അദ്ദേഹം ഡൽഹിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സതീശൻ പാച്ചേരി തന്നെയായിരിക്കും കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ മത്സരം ഈ തവണയും കണ്ണൂരിൽ ആവർത്തിക്കുകയാണ് അതായത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി കടന്നപ്പള്ളി രാമചന്ദ്രനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സതീശൻ പാച്ചേരിയും കണ്ണൂരിൽ അംഗത്തിലിറങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സായി ശരി സുനിൽ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്